रामदर्शन सौभाग्याद् शापमुक्ति लभिक्यवे दर्शनीयांगियाय देवी पतियोत्तु सुखिक्ययाय रामदर्शन सौभाग्याल शापमुक्ति लभिक्यवे दर्शनीयांगियाय देवी पतियोत्तु सुखिक्ययाय ഇവരാരെന്നു ജനകൻ ചോദിച്ചു ചൊല്ലി മാമുനി കാകുൽസ്ഥരിവർ മാഹേശചാപം കാണാൻ കൊതിപ്പവർ ഇവരാരെന്നു ജനകൻ ചോദിച്ചു ചൊല്ലി മാമുനി കാകുൽസ്ഥരിവർ മാഹേശചാപം കാണാൻ കൊതിപ്പവർ തന്റെ അച്ഛനും അമ്മയ്ക്കും പ്രീതിയേറ്റിയ രാമനായി വിശ്വാമിത്ര പ്രഭാവങ്ങൾ ശതാനന്ദൻ കഥിക്കയായി തന്റെ അച്ഛനും അമ്മയ്ക്കും പ്രീതിയേറ്റിയ രാമനായി വിശ്വാമിത്ര പ്രഭാവങ്ങൾ ശതാനന്ദൻ കഥിക്കയായി രാജഋഷിയായ ഗാധേയൻ വസിഷ്ഠാശ്രമമെത്തവേ അതിഗംഭീര സൽക്കാരം ശബളപ്പയ്യൊരുക്കിപോൽ രാജഋഷിയായ ഗാധേയൻ വസിഷ്ഠാശ്രമമെത്തവേ അതിഗംഭീര സൽക്കാരം ശബളപ്പയ്യൊരുക്കിപോൽ കാമദോഹിനിയാം ഗോവെക്കിട്ടാനാശിച്ചു കൗശികൻ ഒട്ടേറെ പിശകി പിട്ടുപറ്റില്ലെന്നായി വസിഷ്ഠനും കാമദോഹിനിയാം ഗോവെ കിട്ടാനാശിച്ചു കൗശികൻ ഒട്ടേറെ പിശകി പിട്ടുപറ്റില്ല എന്നായി വസിഷ്ഠനും വലിച്ചു ബലമായി സൈന്യം ശബളപ്പയ്യനെ തദാ ഹുങ്കാരത്താൽ സൃഷ്ടരായോർ വെന്നു രാജവലത്തെയും വലിച്ചു ബലമായി സൈന്യം ശബളപ്പയ്യനെ തദാ ഹുങ്കാരത്താൽ സൃഷ്ടരായോർ വെന്നു രാജവലത്തെയും തപസ്സാൽ ശർവനെ പ്രീതനാക്കി അസ്ത്രങ്ങൾ നേടി ഗർവിൽ പുതഞ്ഞൊരഭൂപൻ ദഗ്ധമാക്കി തപോവനം തപസ്സാൽ ശർവനെ പ്രീതനാക്കി അസ്ത്രങ്ങൾ നേടി ഗർവിൽ പുതഞ്ഞൊരഭൂപൻ ദഗ്ധമാക്കി തപോവനം തൻ തപത്താൽ നേടിയതാം അസ്ത്രജാലങ്ങളാകവേ ബ്രഹ്മദണ്ഡു ഗ്രസിച്ചാറേ വിസ്മയം പൂണ്ടു ഗാധിജൻ താൻ തപത്താൽ നേടിയതാം അസ്ത്രജാലങ്ങൾ ആകവേ ബ്രഹ്മദണ്ഡു ഗ്രസിച്ചാറേ വിസ്മയം പൂണ്ടു ഗാധിജൻ മനോനൈർമല്യമോടേറെ തപം ചെയ്തു ദൃഢവ്രതൻ ഉടലോടെ സ്വർഗമേറാൻ കൊതിപൂണ്ടു ത്രിശങ്കുപോൽ മനോനൈർമല്യമോടേറെ തപം ചെയ്തു ദൃഢവ്രതൻ ഉടലോടെ സ്വർഗമേറാൻ കൊതിപൂണ്ടു ത്രിശങ്കുപോൽ കൊതിയെല്ലാം നിഷ്ഫലമായി ശാപത്താൽ തപ്തനാം അവൻ ഗാധേയനോടു കെഞ്ചുന്ന കഥ കേട്ടു കുമാരരും കൊതിയെല്ലാം നിഷ്ഫലമായി ശാപത്താൽ തപ്തനാം അവൻ ഗാധേയനോടു കെഞ്ചുന്ന കഥ കേട്ടു കുമാരരും ത്രിശങ്കുവേ ധാർമ്മികനായി നിശ്ശങ്കം കണ്ടു കൗശികൻ ശപിച്ചു യാഗദീക്ഷയ്ക്കു മുടക്കം ചൊന്ന കൂട്ടരെ ത്രിശങ്കുവേ
ധാർമ്മികനായി നിശങ്കം കണ്ടു കൗശികൻ. ശപിച്ചു യാഗദീക്ഷയ്ക്കു മുടക്കം ചൊന്നകൂട്ടരെ. സുരന്മാർ നിരസിച്ചപ്പോൾ ആ വീരൻ തൻ തപോബലം ചേർത്തു നിർമ്മിച്ചുപോൽ നാഗം. വാസവാദികൾ തോറ്റുപോയി. സുരന്മാർ നിരസിച്ചപ്പോൾ ആ വീരൻ തൻ തപോബലം ചേർത്തു നിർമ്മിച്ചുപോൽ നാഗം. വാസവാദികൾ തോറ്റുപോയി. നമസ്കാരം. ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. സുമതി എന്ന രാജാവ് ഗംഭീരമായിട്ടുള്ള സൽക്കാരമാണ് ചെയ്തത്. സുമതിയുടെ സൽക്കാരം സ്വീകരിച്ച ശേഷം ദാശരഥികളായിട്ടുള്ള രാമലക്ഷ്മണന്മാരും ഗാധേയനായിട്ടുള്ള വിശ്വാമിത്രനും അന്ന് രാത്രി അവിടെ താമസിച്ചു. പിറ്റേന്ന് അവർ പുറപ്പെട്ടു. മിഥിലയിലെ ഉപവനത്തിലെത്തി. ഏറെ മനോഹരമാണല്ലോ ആ ഉദ്യാനം. ഉദ്യാനമല്ല, ഉപവനം. പക്ഷേ അവിടെ നിർജ്ജനമാണ്, എല്ലാം വളരെ മനോഹരമാണ്. പക്ഷേ ഒറ്റ മനുഷ്യരുമില്ല. ഇതെന്താ ഇങ്ങനെ എന്നായി രാമൻ വിശ്വാമിത്ര മഹർഷിയോട്. അപ്പോൾ വിശ്വാമിത്രൻ ആ ഗൗതമൻ്റെ ശാപം ചരിത്രം വിവരിക്കുകയാണ്. ഇവിടെ ഗൗതമനും പത്നി അഹല്യയും കൂടി താമസിക്കുകയായിരുന്നു രാമ. അങ്ങനെ ഇരിക്കുമ്പോൾ വിശ്വമോഹിനിയായ അഹല്യയുടെ രൂപം കണ്ടിട്ട് ഇന്ദ്രന് ഭ്രമമായി. മുനിവേഷത്തിൽ, മുനി ആശ്രമത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് ആ മുനിയുടെ വേഷം ധരിച്ച് ഇന്ദ്രൻ വന്നു. അഹല്യ സ്വീകരിച്ചു. ഇന്ദ്രനാണ്, മുനിയല്ല എന്ന് അഹല്യയ്ക്ക് മനസ്സിലായെങ്കിലും അഹല്യ വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. കുറച്ചു കഴിഞ്ഞ് പോവാൻ പുറപ്പെട്ടപ്പോഴേക്കും, ഇന്ദ്രൻ പോവാൻ പുറപ്പെട്ടപ്പോഴേക്കും ഗൗതമ മഹർഷി വന്നു, കണ്ടു, രണ്ടുപേരെയും തൊണ്ടിയോടെ പിടിച്ചു എന്ന് പറയാം. കാക്കല് വീണു ഇന്ദ്രൻ എങ്കിലും ഗൗതമൻ്റെ ദേഷ്യം, കോപം, ക്രോധം നിറഞ്ഞ നോട്ടത്തിൽ ഇന്ദ്രൻ്റെ വൃഷണങ്ങൾ പറിഞ്ഞു താഴെ വീണു എന്നാണ് പറയണേ. അങ്ങനെ അദ്ദേഹം അഹലനായി, അഹല്യയെ പ്രാപിച്ച ഇന്ദ്രൻ അഹലനായി തീർന്നു. അഹല്യയും ശപിച്ചു, എത്രയോ കാലം നീ ആരാലും കാണപ്പെടാതെ സുര അസുര ദാനവ മാനവാദികൾക്ക് അദൃശ്യയായിട്ട് വസിക്കും. നീ ഏതോ ഒരു നാളിൽ ദാശരഥി രാമൻ വരുമ്പോൾ നിനക്ക് അദ്ദേഹത്തിന് നിന്നെ കാണാൻ സാധിക്കും. അതുവരെ ആർക്കും നിനക്ക് നിന്നെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നീ പരിശുദ്ധയായിത്തീരും എന്ന് ഇന്ദ്രൻ പോയിട്ട്. അങ്ങനെ അഹല്യ അവിടെ അങ്ങനെ ആശ്രമത്തിനുള്ളിൽ ആരും അറിയാതെ, ലോകത്തിന് ഒന്നും കാണാൻ സാധിക്കാതെ ജീവിക്കുകയാണ്. ഇന്ദ്രൻ ചെന്ന് ദേവന്മാരെയും ഋഷിവര്യന്മാരോടുമൊക്കെ കെഞ്ചി അപേക്ഷിച്ചു. അവര് ഇന്ദ്രനെ പിടിച്ച് പിതൃക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പിതൃക്കൾക്ക് ബലിയായി കിട്ടുന്ന മുട്ടനാടിൻ്റെ ലിംഗവൃഷണങ്ങളെടുത്ത് ദേവേന്ദ്രന് വെച്ചു കൊടുത്തു. അങ്ങനെ ആ രാമൻ മുട്ടനാടിൻ്റെ ലിംഗവൃഷണങ്ങളോടെ ആണ് പിന്നീട് ജീവിച്ചത്. രാമ, നമുക്ക് ഇതാണ് ആ കഥ. നമുക്ക് ആ ദേവിയുടെ ആശ്രമത്തിലേക്ക് പോവാം. അവർക്ക് ആശ്രമത്തിലേക്ക് കടന്നതോടെ അവർക്ക് അഹല്യയെ കാണാൻ സാധിച്ചു. ആ ദേവി പാദ്യാർഘ്യാദികളിലെല്ലാം അവരെ വളരെ ഗംഭീരമായിട്ട് സ്വീകരിച്ചു. ആതിഥ്യമരളി. അപ്പോൾ ഗൗതമൻ എത്തി അഹല്യയെ സാദരം സ്വീകരിച്ചു. രണ്ടുപേരും ചേർന്ന ദമ്പതികൾ ഇവർക്ക് സൽക്കാരം നൽകി. പിന്നെ രാമലക്ഷ്മണന്മാരെയും കൂട്ടി. അപ്പം ആ അവരുടെ അനുഗ്രഹത്തോടുകൂടി എന്ന് പറയാം, അഹല്യയുടെയും ഗൗതമൻ്റെയും അനുഗ്രഹത്തോടുകൂടി വിശ്വാമിത്രൻ ഇവരെയും കൊണ്ട് യാത്ര തുടർന്നു.
അവര് മിഥിലാപുരി മിഥിലാരാജാവിൻ്റെ യജ്ഞവാടത്തിൽ എത്തി. അവിടെ ഒരു 12 ദിവസത്തെ ഒരു യജ്ഞദീക്ഷയിലായിരുന്നു അദ്ദേഹം. ആ മഹാത്മാവായിട്ടുള്ള ജനകനോ വിശ്വാമിത്ര മഹർഷി എത്തിയിട്ടുണ്ട് പറഞ്ഞപ്പോഴേക്കും ഓടി വന്ന് സ്വീകരിച്ചു. തൻ്റെ പുരോഹിതനായിട്ടുള്ള ശതാനന്ദനോട് ഒരുമിച്ചാണ് വന്നത്. ശതാനന്ദൻ ഗൗതമൻ മഹർഷിയുടെയും അഹല്യയുടെയും പുത്രനാണ്. എല്ലാ വിശ്വാമിത്രൻ ഇവരാരെ ഈ രണ്ട് തേജസ്വികളായ കുട്ടികളെ ചോദിച്ചു. ഇത് അന്ന് താൻ അയോധ്യയിൽ ചെന്ന് ഇവരെ തൻ്റെ യജ്ഞ രക്ഷണാർത്ഥം കൊണ്ടുപോകുന്നത് മുതൽ ഇതുവരെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും അദ്ദേഹം ജനകന് വിവരിച്ചു കൊടുത്തു. താടകാവധം തുടങ്ങി യജ്ഞ സംരക്ഷണം തുടങ്ങി അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തത്, അതായത് ശാപത്തിൽ നിന്നും മോചനം കൊടുത്തത് മുതൽ എല്ലാ കഥകളും പറഞ്ഞു. അപ്പോ അന്ന് രാത്രി ഗംഭീരമായിട്ടുള്ള സൽക്കാരം, രാജകീയ സൽക്കാരം ഏറ്റ് അവർ കിടക്കുമ്പോൾ ഈ ഇന്ന് കഥ പറയാൻ വന്നത് അഹല്യയുടെയും ഗൗതമൻ്റെയും പുത്രനായിട്ടുള്ള ആ ശതാനന്ദനാണ്. തൻ്റെ അച്ഛനമ്മമാരുടെ വിഷമം മാറ്റിയ, അവരെ തമ്മിൽ ഇണക്കിയ രാമകുമാരനെ അദ്ദേഹം വാത്സല്യപൂർവ്വം തഴുകി. അദ്ദേഹം വിശ്വാമിത്ര ചരിത്രമാണ് പറയാൻ തുടങ്ങിയത്. കുശൻ്റെ മകൻ കുശനാഭൻ, കുശനാഭൻ്റെ മകൻ ഗാധി, ഗാധിയുടെ മകനാണ് വിശ്വാമിത്രൻ. അങ്ങനെ വിശ്വാമിത്രൻ രാജാവായിട്ട് വാഴുന്ന കാലത്ത് നാടും കാടും ചുറ്റി സഞ്ചരിക്കൂലോ രാജാക്കന്മാര്. അങ്ങനെ ഒരിക്കൽ വസിഷ്ഠാശ്രമത്തിലെത്തി. അവിടെ ചെന്നപ്പോൾ വസിഷ്ഠൻ ആദ്യം പഴങ്ങളും ഫലമൂലാദികളെ കൊണ്ട് സൽക്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജാവേ ഇവിടെ കുറച്ച് എനിക്കൊന്ന് ഗംഭീരമായിട്ട് നിങ്ങളെയും സൈന്യത്തെയും സൽക്കരിക്കണമെന്ന് മോഹണ്ട്, ആതിഥ്യം അത് സ്വീകരിച്ചിട്ടേ പോവാവൂ. പറഞ്ഞു, അയ്യോ അങ്ങയുടെ ഈ വാക്ക് തന്നെ ഏറ്റവും വലിയ സൽക്കാരമായി, എനിക്ക് സന്തോഷമായി സന്തോഷമായി. അപ്പോൾ വസിഷ്ഠന് അതല്ല നിർബന്ധമായി, എന്നിട്ട് പോവൂ എൻ്റെ. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ വിശ്വാമിത്രൻ തൻ്റെ സുരഭിയെ, ശബളപ്പെണ്ണ എന്ന് പറയാ, ശബളക്കുട്ടി വരൂ, ദേ ഇവർക്കൊന്ന് ഗംഭീരമായിട്ട് സദ്യ ഒരുക്കൂ എന്ന് പറയേ വേണ്ടു ആ ശബളയുടെ സൽക്കാരം കണ്ണഞ്ചിക്കുന്നതായിരുന്നു. എല്ലാം കഴിഞ്ഞ് പോവാറായപ്പോ വിശ്വാമിത്രൻ പറഞ്ഞു, മഹർഷി യജ്ഞവാടത്തിന് എന്തിനാ ഇപ്പൊ ഇത്രയും ഇതായിട്ടുള്ള, ഇത് ഗോക്കളിൽ വെച്ച് ഒരു രത്നമാണ്, അപ്പൊ ഈ രത്നങ്ങളെല്ലാം രാജാവിനാണല്ലോ യോജിക്കുക, അതുകൊണ്ട് ഞാൻ എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞ് വലിയ 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 കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ നോക്കി. പക്ഷേ ഇതിനെ ഞാൻ കൊണ്ടുപോട്ടെ, ഇതിനെ ഞാൻ കൊണ്ടുപോട്ടെ, അപ്പോൾ പറഞ്ഞു, പറ്റില്ല പറ്റില്ല, എന്തൊക്കെ തന്നാലും ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്കിവിടുത്തെ ഈ മന്ത്ര ഓരോ ദിവസത്തെയും കാര്യങ്ങൾക്കൊക്കെ ഈ സുരഭിയുടെ നേതൃത്വത്തിലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു പോണേ, അത് പറ്റില്ല. അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയപ്പോഴേക്കും ലഹളയായി, സ്പർദ്ധയായി. രാജാവ് കുറച്ച് തപസ്സൊക്കെ ചെയ്ത്, രാജാവ് പോയി തപസ് ചെയ്തു, തപസ് ചെയ്ത് കുറെ ബലമൊക്കെ ആയപ്പോൾ ഇവിടെ വന്ന് യുദ്ധം ചെയ്യാനുള്ള വഴി. സുരഭിയുടെ ഒരു ഹുങ്കാരം കൊണ്ട് രാജാവിൻ്റെ സൈന്യമൊക്കെ നശിച്ചു. വസിഷ്ഠന്റെ മന്ത്രജപത്താൽ ആ രാജാവിൻ്റെ, അതായത് രാജാവ് പറഞ്ഞ ഇപ്പൊ വിശ്വാമിത്രൻ അന്ന് രാജാവായിരുന്നല്ലോ, പുത്രരിൽ ഒരാളൊഴിച്ചു ബാക്കി എല്ലാവരും ശേഷം നശിച്ചു. അപ്പൊ ആ ബാക്കിയായ മകനെ രാജാവാക്കി ഇദ്ദേഹം. എന്നിട്ട് പറഞ്ഞു, അഹോ ബ്രഹ്മബലം ബലം, ഇത്രക്കാണല്ലേ ക്ഷത്രിയബലത്തെക്കാൾ എത്രയോ മേലെയാണല്ലേ ബ്രഹ്മബലം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തപസ്സിലേക്ക് തീർന്നു. ബ്രഹ്മർഷിപദം നേടണം എന്ന്, ഇപ്പോൾ വസിഷ്ഠൻ ബ്രഹ്മർഷിയാണ്, അതേ പദം തനിക്കും നേടണം എന്ന ലക്ഷ്യത്തോടെ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തപസ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ വസിഷ്ഠനോട്
വസിഷ്ഠനോട് കുറേ തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇപ്പോൾ രാജർഷിയായി അങ്ങാന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും നിരാഹാരണ വ്രതമെടുത്ത് ഇലകൾ മാത്രം ഭക്ഷിച്ച് എന്നിട്ട് ഞാൻ രാജർഷിയായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും തപസ്സിന് ഒരുങ്ങി. തപസ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അവരു വേറൊരു രാജാവ് ത്രിശങ്കു എന്നാണ്, അത് സൂര്യവംശത്തിലെ രാജാവാണല്ലോ ത്രിശങ്കു, തൻ്റെ ഗുരുനാഥനായിട്ടുള്ള വസിഷ്ഠനോട് എനിക്കൊരാഗ്രഹമുണ്ട്, സശരീശ ഈ ദേഹത്തോടു കൂടി തന്നെ ഒന്ന് സ്വർഗത്ത് പോകണമെന്ന് മോഹമുണ്ട്, അതിനു വേണ്ട കർമ്മങ്ങളൊന്ന് ചെയ്യിപ്പിക്കൂ എന്ന് പറഞ്ഞു. വസിഷ്ഠൻ പറഞ്ഞു, മനുഷ്യർക്ക് മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്ത് പോവുക, അതിന് പറ്റിയ സൽക്കർമ്മങ്ങളെ ചെയ്യേണ്ടതുള്ളൂ, ഇത് അതിമോഹമാണ്, അത് വേണ്ട. അപ്പോൾ അദ്ദേഹത്തിന് എന്താണെന്നറിയില്ല, വല്ലാത്ത വിഷമായി. അദ്ദേഹം ചെന്നിട്ട് ഗുരുവിൻ്റെ പുത്രന്മാരോട് പറഞ്ഞു. ഗുരുവിൻ്റെ പുത്രന്മാരോട് പറഞ്ഞപ്പോൾ അവരും നിരസിച്ചു. ഏ, സ്വന്തം ഗുരു പറഞ്ഞിട്ട് അത് സ്വീകരിക്കാണ്ട് ഞങ്ങളോട് പറയുക, നീ രാജാവ് വീട്ടിത്തം പറയാണ്ട് പോയി അവരവരുടെ കാര്യം നോക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആഹാ, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണല്ലേ, ഞാൻ നിങ്ങൾ മഹാകേവന്മാരായിട്ട് ജീവിച്ചോളെ, ഞാൻ വേറെ ആളെ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു, ആഹാ, ഇങ്ങനെയുണ്ട് ഒരു അപമാനിക്കൽ, അങ്ങ് ചണ്ടാലിനായി പോട്ടെ. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാം മാറിയല്ലോ, കാണുന്നവരൊക്കെ പേടിച്ചു ഓടി തുടങ്ങിയെന്നാണ് പറയണേ. അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒന്നും പറ്റാനാവാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ വിശ്വാമിത്രന് അദ്ദേഹത്തെ കാണാനിടയായി. വിശ്വാമിത്രന് ദയ തോന്നി. എന്താ പറ്റിയേ എനിക്ക് ഇങ്ങനെ ഒരു വേഷത്തിൽ, എന്താ ഇത് പറ്റിയേ? അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം അപ്പോൾ പറഞ്ഞു, ഞാൻ ശരി നിൽക്കൂ, ഞാൻ ചെയ്യിപ്പിക്കാം അതിനുള്ള യാഗം എന്ന് പറഞ്ഞ് യാഗം ചെയ്യിപ്പിച്ച് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും. സ്വർഗത്തിലെത്താനായി ഇപ്പൊ ദേവേന്ദ്രനും ദേവന്മാരും പറഞ്ഞു, ഏയ്, ആയിട്ടില്ല, മരിച്ചാലേ ഇങ്ങോട്ട് പ്രവേശനുള്ളൂ പറഞ്ഞിട്ട് അദ്ദേഹത്തെ താഴത്തേക്ക് തന്നെ ഇട്ടു. വിശ്വാമിത്രൻ ഇവിടുന്ന്, ഏയ്, ഇനി ഭൂമിയിലേക്ക് വരാൻ പറ്റില്ല, അത്രയധികം സൽക്കർമ്മങ്ങൾ അങ്ങ് ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ദേവേന്ദ്രനും വിശ്വാമിത്രനും കൂടിയായി പിന്നെ വഴക്ക്. വിശ്വാമിത്രൻ സ്വന്തമായിട്ട് തന്നെ ഒരു സ്വർഗം അങ്ങോട്ട് നിർമ്മിച്ചു. ദേവേന്ദ്രന്റെ സ്വർഗം തോറ്റുപോകുന്ന രീതിയിൽ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു സ്വർഗം നിർമ്മിച്ചു വിശ്വാമിത്രൻ. അങ്ങനെ ആ അതിഗംഭീരമായിട്ടുള്ള പിന്നെ എന്താ വേണ്ടത്, പോരെ രാജാവേ, അവിടെ താമസിച്ചാൽ പോരെ, ശരി അത് മതി എന്നുള്ള രീതിയിൽ ബ്രഹ്മവാദികളായിട്ടുള്ളവരെയൊക്കെ പിന്നെ എല്ലാവരും വന്ന് ജയിച്ചുവല്ലോ. അപ്പം വിശ്വാമിത്രൻ്റെ തന്നെ കുറെ മക്കള് ഇദ്ദേഹത്തിന് എതിരായിരുന്നു. അവരെ വിശ്വാമിത്രൻ, ആഹാ, നിങ്ങൾ ഇങ്ങനെ ഒരാള് വേഷം വല്ലാതെ ഇതാണിച്ചിട്ട് നിങ്ങൾക്ക് പുച്ഛിക്കുകയാണോ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങളാണ് ചണ്ടാലന്മാരായി പോണത്. അപ്പോൾ ബാക്കി കുറെ മക്കൾ പറഞ്ഞു, അയ്യോ, ഞങ്ങൾ അച്ഛൻ എന്താ യാഗം ചെയ്യണേച്ചാ അതിന് കൂടാം എന്ന് പറഞ്ഞ ആ മക്കളെ വിശ്വാമിത്രൻ സ്വീകരിച്ചു. അങ്ങനെ വളരെ വിധിയാംവണ്ണം വളരെ ഗംഭീരമായിട്ട് ഇതായിട്ട് എല്ലാം ചെയ്ത് വളരെ സൂര്യമായിട്ട് സൂര്യന്റെ പഥത്തിൽ നിന്നും അപ്പുറത്തായിട്ടുള്ള ദേവപദവിയോടുകൂടി ത്രിശങ്കു അവിടെ ഗംഭീരമായിട്ട് തന്നെ ജീവിക്കുകയാണ് ചെയ്യണേ. അത് കഴിഞ്ഞ് വിശ്വാമിത്രനപ്പോ പക്ഷെ എന്താ ഉണ്ടായേ, ഇത്രയും കാലം താൻ ചെയ്ത തപസ്സെല്ലാം ഇതിനായിട്ട് വിനിയോഗിച്ചു, എങ്കിലും ഒരാൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്റെ തപസ്സെല്ലാം ആയിട്ട്, ഞാൻ ഇനിയും തപസ് ചെയ്ത് ശക്തി നേടിക്കൊള്ളാം, ഇതുവരെയുള്ള എന്റെ രാജർഷിത്വ പദത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ബ്രഹ്മർഷി പദത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല എങ്കിൽ കൂടി എനിക്ക് ഒരു രാജാവിന്റെ ഒരു മനുഷ്യന്റെ ശപിക്കപ്പെട്ട മനുഷ്യന്റെ ശാപത്തെ മാറ്റി ഇതാ ഞാൻ ഒരു അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിപ്പിച്ചു. ഒരു മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാണ് ശക്തി ആർജിക്കുന്നത്? അത് മറ്റൊരാൾക്ക് ഉപകാരത്തിനായിട്ട് ചെയ്യാൻ സാധിച്ചാൽ അതുതന്നെയാണ് ജന്മസാഫല്യം എന്നായിരുന്നു വിശ്വാമിത്രന്റെ
ആശയം. അത് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. പക്ഷെ ത്രിശങ്കുസ്വർഗം എന്നാണ് ഇപ്പൊ നമ്മള് കേട്ടിട്ടുണ്ടാവും. ത്രിശങ്കുസ്വർഗം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്തു, വേണ്ടയിടത്ത് വിചാരിച്ചിടത്ത് എത്തിയില്ല. ആ ത്രിശങ്കുസ്വർഗം എന്നാണ്, ദേവേന്ദ്രന്റെ സ്വർഗത്തെക്കാൾ എത്രയോ മഹത്തായതാണ് ആ സുതലം സ്വർഗവിഹിത് പ്രാർത്ഥ്യം എന്ന് മഹാബലിയുടെ കാര്യത്തിൽ പറയേണ്ടത്. സ്വർഗത്തുനിന്ന് മഹാബലി പുറത്തായി, ഭൂമിയിൽ നിന്നും ഭൂതലത്തിൽ നിന്നും, പക്ഷേ സുതലം എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് മഹാബലിയെ മഹാവിഷ്ണു വാമനമൂർത്തി എത്തിച്ചത്. സ്വർഗിഭി പ്രാർത്ഥ്യം എന്നാണ്, സ്വർഗ നിവാസികൾക്ക് പോലും ആഗ്രഹിക്കുന്നതാണ് അവിടെ ഇടയ്ക്കൊന്ന് പോകാനെങ്കിലും സാധിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനും ഈ ത്രിശങ്കുവിന്റെ സ്വർഗം ഇന്ദ്രന്റെ സ്വർഗത്തേക്കാൾ മികച്ചതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമസ്കാരം.